ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ മീൻ പിടിക്കാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോവുകയാണ്. മടച്ചുകൊണ്ട് വെക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനും എൻ്റെ കസിനും കൂടെ ചേർന്നാണ് ഈ ഒരു മീൻ ഹണ്ടിങ്ങിന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് അവസാനം മീൻ പിടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ എരുമേലിലാണ് കേട്ടോ. ശബരിമലയ്ക്കൊക്കെ പോകുന്നവർക്ക് ഈ റൂട്ട് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ നേരത്തെ കണ്ട പാലത്തിൻ്റെ അടിയിലാണ് നമ്മൾ ചെറിയ കല്ലേമുട്ടികളെല്ലാം പിടിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ ആറിൻ്റെ അരികിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേയധികം കല്ലേമുട്ടികളെ തപ്പി നടക്കുകയാണ്. ഇങ്ങനെ പിടിച്ചാൽ മീൻ കിട്ടുമോ? അല്ല, ഇങ്ങനെ വെച്ചാൽ ഓ തീറ്റ ഇട്ട് ഇടുക അല്ലേ. ഇതുപോലത്തെ ചെറിയ ചെറിയ മീനുകളെ ഇടുകയാണെങ്കിൽ വലിയ വലിയ മീനുകളെ പിടിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം മറന്നുപോയി, ഈ ഒരു ചെറിയ മീനെ ഇടാനുള്ള ഡെപ്പയൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അത് തപ്പി നടക്കുകയാണ്. ആ ഒരു മുട്ടായി പറഞ്ഞല്ലേ, പക്ഷെ ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ടല്ലോ. വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഈ മീനെ കണ്ടില്ലെന്ന് തോന്നുന്നു. നോക്കൂ, കല്ലേമുട്ടി കല്ലേമുട്ടിയാന്ന് തോന്നുന്നു. ഇപ്പൊ കാണാമല്ലോ. ഇപ്പൊ ഓക്കെ അല്ലേ വീഡിയോ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നട്ടപ്പുറ വെയിലത്താണ് നമ്മൾ ഈ ഒരു മീനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇത്രയും വെയിലാണെങ്കിൽ പോലും ഈ ഒരു മീൻപിടുത്തത്തിൻ്റെ രസം മനസ്സിലാക്കിയാൽ ഇതിൻ്റെ പുറകെ ഇറങ്ങാനുള്ള ഒരു താല്പര്യം നമുക്ക് കൂടത്തുള്ളൂ. അതേതാ മീൻ കിട്ടിയിരിക്കുന്നത്? അതും കല്ലേമുട്ടിയാണോ? അതെ, കല്ലേമുട്ടി കിട്ടാൽ പെട്ടെന്ന് കിട്ടുമോ? അപ്പം രണ്ട് കല്ലേമുട്ടിയായി. കസിൻ ആറിൻ്റെ അങ്ങേയറ്റത്ത് ഇങ്ങേയറ്റത്തും എല്ലാം നടക്കുന്നുണ്ട് മീനെ തപ്പി തപ്പി. കിട്ടിയോ? അതെ, അവിടെ നിൽക്കുന്നതാണ് നമ്മുടെ കസിന്. വേറൊരു മീനും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുപ്പി എടുത്തോണ്ട് വരണ്ടേ? ഏ, എടുത്തോണ്ട് വരാം. വെള്ളവാ ഫുള്ള്. ഇതും കല്ലേമുട്ടി. അങ്ങനെ മീൻ തപ്പി 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 കസിൻ അങ്ങേ അറ്റത്ത് നിപ്പുണ്ട്. ഞാൻ ഈ ഒരു അറ്റത്ത് ഇതുപോലെ കിളികളെയും കണ്ട് ഓരോ തവണ അവിടെ ഇവിടെ പോയിട്ട് വരുമ്പോ മീനുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നോക്കി, ഇപ്പൊ ഒത്തിരി മീനായില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? കിട്ടിയോ? പോയോ? അല്ല, ഇപ്പൊ പിടിച്ചത് കല്ലേമുട്ടി അല്ലായിരുന്നല്ലോ, ഇപ്പൊ പിടിച്ചതോ? ആണോ? പക്ഷേ അയ്യോ, എനിക്ക് കല്ലേമുട്ടി പിടിക്കാൻ പേടിയായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ഒരു മീനെ ഇങ്ങനെ എടുക്കുന്നത്. ഇതാണ് പ്രൊഫഷണൽ ചൂണ്ട ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഇവര് ഇവിടെ കൊണ്ട് കെട്ടിയല്ലേ. ശ്രീക്കുട്ടൻ യൂട്യൂബിലെ ഫേമസ് ആളാ. 200,000 അതോ 300,000 വ്യൂവേഴ്സ് എങ്ങാണ്ടുണ്ട്. ഈ എടാ മോന, എന്റെ ചെടിയോ? നല്ല രസമുണ്ടല്ലോ പൂവുണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മളെ മറ്റേ വലയെടുത്തോണ്ട് വന്നിരുന്നെങ്കി കരിമീനെ പിടിക്കായിരുന്നു. ഏ ആണോ? അത് വലിക്കുന്നുണ്ടോ? ഇല്ലേ, അങ്ങനെ ഒരു ആരകൻ അടിച്ചിട്ടുണ്ട്. ചെറുതായോണ്ട് നിങ്ങളെ കാണിക്കുന്നില്ലെന്നാ പറയുന്നത്. ആരകനല്ലേ? എന്നാ ചെറുത്, കുഴപ്പമില്ലെന്ന് ഞാൻ വരാം. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അതിലേക്ക് ഇറങ്ങി വന്നേക്കാം. നിങ്ങൾക്ക് വേണ്ടി ആ മീൻ കാണിച്ചാലോ? ഒരു മിനിറ്റ്, ഞാൻ മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. അതൊന്ന് മടക്കി കുത്തിയിട്ട് നമുക്ക് ആ മീനെ കാണാൻ പോവാം. അപ്പൊ കൂടിനായിട്ട് ഇട്ടതോ? ജീവനുണ്ടോ? ഈ ഒരു ആരോഗ്യനുമായിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അപ്പോൾ അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അപ്പം നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ നമ്മൾ കുറേ നേരം നിന്നിട്ട് നമുക്ക് ഒറ്റൊരെണ്ണം കിട്ടിയുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം.
ഈ കാണുന്നതാണ് അടുത്ത സ്ഥലം നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ചിലപ്പം മീനൊക്കെ കാണുമായിരിക്കും. ആറിൻ്റെ സെൻറ്റർ ഇരുന്നുകൊണ്ട് അവിടെ മീനുണ്ടോ എന്ന് തപ്പുകയാണ്. അടുത്തൊരു മീൻ കിട്ടിയിരിക്കുകയാണ്. പക്ഷെ അത് പിടയ്ക്കുന്ന കാണണ്ടായിരുന്നു ഏറ്റവും നല്ലത്. ഇല്ല, അതിനു മുമ്പ് ഫോൺ ഓഫായി പോയി. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ട്. മീനാണ് കൈ കൊണ്ട് തൊടാൻ. 3, 2, 1.